मधुबन में भले कान्हा किसी को पी से मिले നീ എന്തിനാ ഈ സുരായനോട് ഇതൊക്കെ പറയുന്നേ? മമ്മൂട്ടിക്ക് ചാടിയുണ്ടോ? പങ്കജം എന്ന് പറഞ്ഞ ആള് ചരക്കാണോ? ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഇതേ നല്ല ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജി മാർട്ട്. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജേട്ടനെ. ഹായ് ഹായ് നമസ്കാരം. സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? എന്റെ ദൈവം ആരുടെ ബോൾ എടുത്തെറിയുന്നത്? ഞാൻ അടുത്ത ബോൾ വരുന്നുണ്ടല്ലോ. അത് ബോളല്ല ചേട്ടാ, ഒരാളല്ലേ? ആളാ അവന്റെ പേരണ്ടില്ല നെയ്മർ എന്ന്. നീ എന്തിനാണ് ഇവിടെ വന്നേ? ഞാൻ കളിക്കാൻ വന്നതാ. എന്തേ കളിക്കാൻ? ഇവിടെയോ? നിനക്ക് കളിയാ എന്തോരം ഗ്രൗണ്ട് ഉണ്ട്, എന്തിനാണ് ഇവിടെ കയറി വന്ന്? ഇവിടെ ആവുമ്പോ രണ്ട് ഗോൾ പോസ്റ്റ് ഉണ്ടല്ലോ. എടാ, ഇത് ഗോൾ പോസ്റ്റ് അല്ല, ഇത് നമുക്ക് എൻട്രി ഔട്ട് ആകാനുള്ള രണ്ട് ടണലാണ്. നിങ്ങൾക്കിതിൽ ടണലായിരിക്കും, പക്ഷെ എനിക്കിത് ഇന്ത്യ ഗേറ്റാ. ശരിയാ, ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യ ഗേറ്റ് തന്നെയാണ്. അല്ല, എന്താ ഇപ്പൊ പരിപാടി ഇവിടെ വന്നതിന്റെ കാര്യം? കളിക്കണം. എന്തിനാടാ നീ നീ പഠിക്കേണ്ട പ്രായം അല്ല, പോയി പഠിക്കാൻ നോക്കടാ. അല്ല, ഈ മെസ്സിക്ക് ഇപ്പൊ എത്ര വയസ്സായി? മെസ്സിക്ക് ഒരു 26 വയസ്സുണ്ടാവും. റൊണാൾഡിനിയോ ഒരു 30 വയസ്സുണ്ടാവണം. ഓക്കെ, ഇതൊക്കെ പോട്ടെ. ബ്രസീൽ കോച്ച് കോച്ചിന് എത്ര വയസ്സുണ്ടാവും? ബ്രസീലിന്റെ കോച്ചിന് അത് ഇപ്പോ 55 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനൊരു കാര്യം കേട്ടെ, ഇത്രയും പ്രായമായ ഇവരൊക്കെ കളിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ഞാനൊന്ന് കളിച്ചാലുള്ള എല്ലാവർക്കും ഒന്ന് പ്രശ്നം. എടാ, അത് അവര് കളിയല്ല, അത് അവരുടെ ജോലിയാണ്. ഞാനിപ്പോ ഈ പ്രായത്തിൽ കളിക്കാൻ ഇറങ്ങിയ പറയും, നീ പോയി പഠിക്ക്, നീ കളിക്കേണ്ട സമയമല്ല. കുറച്ചുകൂടി പ്രായമായി കഴിഞ്ഞ് കളിക്കാൻ പോയ പറയും, നീ എന്താ കളിക്കാൻ കളിച്ചു നടക്കണം, നിനക്ക് വല്ല ജോലിക്കും പോയിക്കൂടെ. കുറച്ചുകൂടി പ്രായമായി, കുറച്ച് വയസ്സായി കഴിയുമ്പോ നമ്മള് കളിക്കാൻ പോയാലേ? അവന് പ്ലാനാണ്, 10-60 വയസ്സായിരുന്നു, അവ ഇപ്പോഴും കുട്ടികളെ മാതിരി കളിച്ച് നടക്കണം. ഞാനൊരു കാര്യം ചോദിക്കണം, സത്യത്തിൽ എനിക്ക് കളിക്കേണ്ട പ്രായം എപ്പോഴാ? അത് ശരിയാണ്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, പക്ഷെ ഇവിടെ കളിക്കാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. നീ എവിടെയാ പോയി കളിച്ചോ? ശരിക്കും കളിക്കാനൊക്കെ അറിയോ? ഞാൻ തട്ടിയത് എന്റെ തലയിൽ, അപ്പൊ തന്നെ ബോധം കെട്ട് വീണു. അങ്ങനെ അവരെന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, ബോധം തെളിഞ്ഞപ്പോ ഞാൻ അല്ല പറഞ്ഞത്, ഇങ്ങനെ കിടന്ന് നിലവിളിക്കല്ലേ മോനെ, നീ സീരിയസ് എന്നാ പറഞ്ഞത്. അല്ല, മാൻ ഓഫ് ദ സീരിയസ് എന്നല്ല. അല്ല, എനിക്ക് അതിനോടുള്ള താല്പര്യമില്ല, ഒന്ന് അടങ്ങി നിക്ക്. ഞാൻ എന്നോട് ചോദിക്കട്ടെ, നിന്റെ ടീമിൽ ഗോൾ പോസ്റ്റിലേക്ക് ആരുമില്ലേ? അതെന്താടാ? അവൻ തേങ്ങയുടെ നാളാണ്, ഈ തേങ്ങ വെട്ടാനൊക്കെ പോകുന്ന. അപ്പൊ അവനെ പിടിച്ച് ഗോൾ പോസ്റ്റിൽ നിർത്തി, കുഴപ്പമൊന്നുമില്ല, പന്തൊക്കെ വരും, ഡൈവ് ചെയ്തു,
പിടിക്കും, അവൻ കുളിക്കു നോക്കും, ഗോൾ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് അപ്പൊ കുലുങ്ങുന്നെങ്കിൽ നേരെ എടുത്ത് അകത്ത്. അപ്പൊ സെൽഫ് ഗോൾ ആയിരുന്നു ഫുള്ള്. അങ്ങനെ കൊറേ കളിയിൽ തോറ്റു. ഞാൻ അവരെ പറഞ്ഞു ഓക്കെ. അതുപോലെ ഞാനും ഇനി പറയാണ്, നിന്നെ ഇവിടെ നിർത്തല്ല, ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും പോയി കളിച്ചോ. വേണം, വാ കളിക്കാം, നമുക്ക് പോവാം. കളിക്കണോ? ഗോളിയാ, ഗോളി നിക്കാൻ പോവാ, ഇറങ്ങി പോരാ. അതെ, ഈ ഓഡിയൻസിൽ ആർക്കെങ്കിലും ഫുട്ബോൾ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീക്കണേ. ബോളുമായിട്ട് എന്തെങ്കിലും ഒന്ന് പോയി കളിച്ചു കൊടുക്കും. കരുവാ കരുവാ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ആളെത്തിയിട്ടുണ്ട്, നിനക്ക് ഇനി ഗോളിയാക്കാം. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നാട്ടുകാരനല്ലേ? ഇവിടെ എവിടെ സ്ഥലം? മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ വന്നിരിക്കുകയാണ് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് എത്തി. അവിടുന്ന് ഇവിടെ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഫുട്ബോളുമായിട്ട് നല്ല ബന്ധമുണ്ട്, കളിക്കും. നല്ല ബന്ധമുണ്ട്. ബോള് കൊണ്ട് പല സംഭവങ്ങളും കാണിക്കും. അങ്ങനെ കാണിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കാണിച്ചിട്ട് ചെറുതായിട്ട് കിട്ടിയിട്ട് ഒരു ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. ഗിന്നസ് ബുക്കിൽ കയറിയ കലാകാരനാ? എന്തിന്റെ പേരിലായിരുന്നു, എന്തിന്റെ പേരിലാണ് ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്? ഒരു എന്താ പറയാ, ഫുട്ബോൾ കൊണ്ട് ഞാൻ 18 മണിക്കൂർ തലയിൽ ബോൾ വെച്ചോണ്ടിരിക്കും. 18 മണിക്കൂറോ? 18 മണിക്കൂർ തല ബോൾ വെച്ചോണ്ടിരിക്കുള്ളൂ. അത് വേറെന്തെങ്കിലും ബോൾ കൊണ്ട് പല രീതിയിൽ കാണിക്കും. അഭ്യാസങ്ങൾ. അപ്പൊ അതൊന്ന് കാണിക്കാവോ നമുക്ക് വേണ്ടിട്ട്? പിന്നെ കാണിക്കാം. സ്പേസ് വേണം, കുറച്ച് സ്ഥലം വേണം. ആ സ്ഥലം അങ്ങനെ പതിച്ചു വേണോന്ന്? പതിച്ചു വേണമെന്നല്ല, കുറച്ച് സ്ഥലം. അത് പറഞ്ഞാ പോരെ, ഞാൻ വിചാരിച്ചു കുറച്ച് സ്ഥലം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ പരിപാടി അവതരിപ്പിക്കാം. ഫ്ലവേഴ്സിന്റെ കുറച്ച് സ്ഥലവും കൂടെ എഴുതി കൊടുക്കണോ? വേണ്ടല്ലോ. അപ്പൊ അടിപൊളിയായിട്ട് ചെയ്യും. ശരി, ഇതിന് ശേഷം നിന്റെ കൂടെ വിട്ടുതരും. ഇനി ബോള് കിട്ടാത്തപ്പോ നിന്നെ വരെ എടുത്ത് എറിയിക്കൂടാ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നടക്കോ. പേര് സുനീഷ്. സുനീഷ് ഇതിനെ പഠിക്കണം. ഞാൻ ഇപ്പൊ ഓട്ടോമൊബൈൽ പഠിക്കുക. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. കൊള്ളാം, ഉഗ്രൻ ട്രേഡാണ്. ഞാനും പഠിച്ച ട്രേഡാണ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ, കിടിലമായിരുന്നു, സൂപ്പർ. ഒരു തകർപ്പൻ പെർഫോമൻസ്, ചുമ്മാ നല്ല ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ദേഹം ഇടം പിടിച്ചത്. സുനീഷ് കുമാർ, ഗ്രേറ്റ്. ഇത് കിടിലം പെർഫോമൻസ് ആണ്. ഇത് ആരെങ്കിലും കാണാതിരുന്നാൽ വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അടിപൊളി സുനീഷ്, താങ്ക് യു. അപ്പോൾ അതെ, ഞാൻ ചോദിക്കട്ടെ, ഇത് എനിക്ക് ഓക്കെ അല്ലേ? ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാലോ ഗോൾ കീപ്പറായിട്ട്. ചേട്ടൻ,
കളി അറിയാം. ഓഹോ, അപ്പൊ കളി അറിയാവുന്ന ആൾക്കാരോടൊപ്പം നീ വർക്ക് ചെയ്യില്ലല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളിലേക്ക് ശരിക്കും കടക്ക. ഔദ്യോഗികമായി നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാനുള്ള ആരായിരിക്കും ഇന്നത്തെ ഗസ്റ്റ്? യെസ്, ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ആങ്കറിംഗിലൂടെ മലയാള സിനിമയിലെത്തി മെഗാസ്റ്റാർ മമ്മൂക്കയുടെ നായികയായി ആദ്യ ചിത്രത്തിൽ തുടക്കം കുറിച്ച് ഇപ്പോൾ വീണ്ടും ഒരു രണ്ടാം വരവ് നടത്തിയിരിക്കുന്ന നമ്മുടെ ബാലചന്ദ്ര മേനോൻ സാർ സംവിധാനം ചെയ്ത ഞാൻ സംവിധാനം ചെയ്യും എന്ന ചിത്രത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വേഷം അവതരിപ്പിച്ചതിന് ശേഷം ദാ നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അവരെ നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. मधुबन में भले कान्हा किसी को पीस मिले, मन तो राधा के ही प्रेम के हैं फूल खिले, इसलिए राधा जले, इसलिए राधा जले, बिना सोचे समझे, इसलिए राधा जले, इसलिए राधा जले. എന്നോട് പറയണേ, എനിക്ക് അങ്ങനെ ഒന്നും സംസാരിക്കാന്ന് അറിയില്ല, ഇങ്ങനെ പറഞ്ഞ ആളാ. നോക്ക്, കേറിയ ഉടനെ എനിക്ക് ഇട്ടൊരു ഫാഷൻ ഷോയിലൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, പോണോ? അല്ല, പോണ്ട. താല്പര്യം ഉണ്ടോ? ഉണ്ട്. നമുക്ക് എന്നാ ഒരു ഫാഷൻ ഷോ ചെയ്യാം. മ്യൂസിക്. സാധാരണ ഫാഷൻ ഷോയിലൊക്കെ നടന്നിട്ട് ഇവിടെ പലരും വന്ന് കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ട് ഇത് സുരാജ് ഉദ്ദേശിക്കുന്നത്, സുരാജ് റാംബാക്ക് അറിയാമെന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം. അത് തന്നെയാണ് തന്ത്രം. പറയൂ പട്ടാളത്തിന്റെ അനുഭവങ്ങൾ. പട്ടാള സിനിമയില് ഞാനൊരു 12 വർഷത്തേക്ക് പുറകിലേക്ക് യാത്ര ചെയ്യണം. സ്ക്രിപ്റ്റ് റൈറ്റ് രജി നായർ, രജി ഏട്ടനും ലാലുവേട്ടനും ഒരേ സമയം എന്നെ കാണാനിടയായി. അപ്പോൾ രണ്ടുപേരുടെ മനസ്സിലൊക്കെ ഈ ഒരു ക്യാരക്ടർ ഒരു ഒരു കുറച്ചൊരു പക്വത വന്ന ഒരു ക്യാരക്ടർ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ. ശരിക്കും ലൈവ് പക്വത ഉണ്ടായിരുന്നു? ലൈവിൽ അതെ, എനിക്ക് എപ്പോഴും എല്ലാരും പറയായിരുന്നു ഭയങ്കര പക്വതയാണ്, എന്താണെന്ന് അറിയത്തില്ല. നേരത്തെ പക്വതയായി ഈ ഒരു ഷോയോട് കൂടി ധാരണമൊക്കെ മാറും. അതങ്ങ് മാറും, ആ പെരുദോഷം മാറിക്കിട്ടല്ലേ. അപ്പോ അങ്ങനെ എന്നെ ഒരു 30 വയസ്സുകാരിയാക്കി, അതായത് വലിയ പൊട്ടക്ക തൊട്ട സാരിയൊക്കെ ഉടുപ്പിച്ച് ഞാൻ വെറും 20 വയസ്സുള്ളപ്പോൾ എന്നെ 30 വയസ്സുകാരിയാക്കി. അപ്പോ അതിനുള്ളൊരു ഗുണമുണ്ട്. ലാലുവേട്ടൻ എന്നോട് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണത്. അതെന്താന്ന് വെച്ചാൽ കറക്റ്റ് ആ പ്രായത്തിലേക്ക് വന്നപ്പോ എല്ലാരും പറയുന്നു അയ്യോ ആ സിനിമയിലെ പോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റമില്ല. ഇപ്പൊ കഴിയുമ്പോ നല്ല സുഖം. ലൈവ് പ്രോഗ്രാം ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. അതില് അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ലൈവ് എപ്പോഴും ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരേ ഫ്ലോയിലാണ് ആ പ്രോഗ്രാം പോകുന്നത്. അബദ്ധങ്ങൾ പറ്റിയാലും എന്ത് പറ്റിയാലും നമ്മൾ ഒരു കൂസലില്ലാതെ അങ്ങനെ അങ്ങ് പോവാണ്. അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ?
അന്ന് വളരെ ടെൻഷൻ അടിച്ചെങ്കിലും ഇപ്പൊ ഓർത്തോർത്ത് ചിരിക്കുന്ന ഒരു അബദ്ധമാണ്. ഞാൻ അന്ന് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഈ നമ്മള് കുറെ നാള് ഒരു ഒരു സ്റ്റുഡിയോയിൽ ഇടപഴകുമ്പോൾ അവിടുത്തെ എല്ലാവരും ചേട്ടന്മാരുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രണ്ട്ലി ആവും. പിന്നെ നമ്മളൊരു കുടുംബം പോലെ ആയി അവിടെ. അപ്പോൾ ഇവരൊക്കെ ഓരോ പണി തരും നമുക്ക്, ഓരോ പ്രാവശ്യം ഒക്കെ ഇങ്ങനെ പറ്റിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ബ്രേക്ക് പറയുന്നത് അന്നൊക്കെ ബ്രേക്ക് ഇങ്ങനെയാ പറയണേ, അപ്പോ അല്ലെങ്കിൽ ചിലപ്പോ ബ്രേക്ക് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഒരു ബോർഡ് കാണിച്ചിട്ട് ബ്രേക്ക് എന്ന് പറയും. അപ്പൊ ചിലര് ചിലപ്പോഴൊക്കെ പുറകുന്നൊക്കെ കാണിക്കും, പോടി എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്ന ലൈവില്. പക്ഷെ അതൊക്കെയാണ് അതിന്റെ രസം. അപ്പൊ ഈ ഒരു ഒരു ഷോയ്ക്ക് സാധാരണ ഈ ടെക്നിക്കൽ സൈഡിലുള്ളവർ എഡിറ്റിംഗ് റൂമിൽ ഇരുന്നോണ്ട് പറയും സ്റ്റാർട്ട്. അപ്പൊ ലോഗോ ഇങ്ങനെ ഇടും, അവരാദ്യം ഒന്ന് ട്രൈ ചെയ്യും, ലോഗോ ഇടും, അതിനിട്ട് തുടങ്ങിക്കോ എന്ന് പറയും. കൈ കൊണ്ട് കാണിക്കുകയാണ്, അപ്പൊ നമ്മളങ്ങ് തുടങ്ങുകയാണ്. അപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടന്മാർ അവിടെ നിന്നുകൊണ്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഹലോ ആൻഡ് വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര തുടങ്ങുമ്പോൾ ആ നിർത്തിക്കോ തുടങ്ങിയില്ല എന്ന് പറയും. അപ്പോ നമ്മൾ ആവപ്പാടെ അങ്ങ് ഷൂന്നായി പോകും. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ അങ്ങ് പറ്റിച്ചു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പറയും അപ്പോ സാധാരണ വാച്ചിൽ നോക്കുമ്പോ ഡോട്ട് 7 ആവുമ്പോഴാണിത്. അപ്പൊ ഒരു പ്രാവശ്യം എന്റെ വാച്ച് എന്തോ ദൈവമേ എന്തോ പറ്റി ആ വാച്ചിന്. അപ്പം 7 ആയിട്ടില്ല, 6:55. അപ്പൊ നോക്കിയപ്പോ 6:55 5 കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വീശിക്കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ അവിടെ ചേട്ടന്മാരുടെ വാച്ചയിൽ കറക്റ്റ് 7 അവര് പറഞ്ഞു സ്റ്റാർട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് ഇല്ല, പിന്നെ അതൊക്കെ അങ്ങ് പള്ളി പോയി പറഞ്ഞത്, ഞാനങ്ങ് തുടങ്ങൂല. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ലൈവായിരുന്നു. അപ്പൊ അവിടെ ചേട്ടന്മാരുന്നു തുടങ്ങുക. പിന്നെ ഞാൻ അവിടുത്തെ ലെറ്റേഴ്സ് ഒക്കെ കൊണ്ട് വീശിക്കൊണ്ടിരിക്കുക, തുടങ്ങൂല, 7 അപ്പൊ എഴുതേരം. അതെ, അല്ല ഒരു ഒരു ഫ്യൂ സെക്കൻഡ്സ് പറ്റില്ല, നടക്കില്ല. അപ്പൊ അവിടെ ഒരു ചേട്ടൻ അവിടുന്നിട്ട് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പഴ ഹലോ ആൻഡ് വെൽക്കം ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് ആ ഫേസിലങ്ങായി. യൂട്യൂബ് ഭയങ്കര ലൈവായിരുന്നെങ്കിൽ ഇന്നിപ്പോ അതൊരു ഹിറ്റായി മാറിയായിരുന്നു. അന്ന് ഇതൊന്നും ഇല്ലാഞ്ഞ് നന്നായി. അല്ലായിരുന്നേ വാട്സ്ആപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ നമ്മൾ ഇതിനു മുമ്പേ ഫേമസ് ആകാമായി. തീർച്ചയായും ആ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ്, പട്ടാളത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഫേമസ് ആകാമായിരുന്നു. അതെ, പട്ടാളം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പിന്നെ ഇവിടെയും കാണാനില്ല ആളെ. അതൊക്കെ കേട്ട് നമ്മള് കല്യാണം കഴിഞ്ഞു, പുറത്ത് സെറ്റിലായി, എന്ത് പറ്റി പിന്നെ പെട്ടെന്ന് അങ്ങ് സിനിമ വൈൻഡ് അപ്പ് ചെയ്ത്? കുറച്ച് നാളും കൂടെ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്തു. അത് എല്ലാം ഒരു നിമിത്തമാണല്ലേ. സിനിമയെ വന്നു, അത് കഴിഞ്ഞിട്ട് എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തു, ഉടനെ നല്ലൊരു പ്രപ്പോസൽ വന്നു, കല്യാണം കഴിച്ചു, ഞാനങ്ങ് പോയി. അപ്പോൾ മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു കല്യാണം കഴിച്ച് പോകാനായിട്ട്. ആ സമയത്ത് ഇതൊരു കരിയറായിട്ട് കൊണ്ടുപോകണമെന്നൊന്നും ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അപ്പോൾ പെട്ടെന്നൊരു നല്ല പ്രപ്പോസൽ വന്നപ്പം അങ്ങനെ ആ സമയത്ത് അതങ്ങനെ നടന്നു. എന്നെ എൻ്റെ ഹസ്ബൻഡ് കാണാനായിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ച കാര്യം, എന്തുകൊണ്ടായി ഈ സിനിമ ഒന്നുകൊണ്ട് നിർത്തിയെന്ന്. ആ ഒരു ചോദ്യത്തിൽ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഇദ്ദേഹം തന്നെ മതി കേട്ടോ, വേറെ ആരെയും വിളിക്കണ്ടെന്ന്. സന്തോഷമായി, ഒന്നും കൂടെ ചെയ്യണമെന്ന് തോന്നി. സന്തോഷമായി. അപ്പൊ പുള്ളി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ കെട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ പുറം ലോകം കാണിക്കില്ല, അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ എന്തായാലും പിന്നെ ഇരുന്ന്, അതായത് ഒരു ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു കല എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രകടിപ്പിക്കാൻ ഏതെങ്കിലും വേദി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അനുവാദം കിട്ടുന്ന തന്നെ ഒരു മഹാഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയ കുടുംബവും സൂപ്പർ കുടുംബം തന്നെയാണ്. അതെ, തീർച്ചയായും. 2 അപ്പൊ ഞാനിവിടെ വരുന്ന സമയത്ത് അനിലാണ് കുട്ടികളെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ നോക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ര. വീട്ടിൽ ചെല്ലുമ്പോ മാത്രം ഫുൾ ടൈം അനിൽ തന്നെയാണ്. അല്ല, വീട്ടിൽ ചെല്ലുമ്പോ പിന്നെ റോള് മാറി. ഞാൻ ഒരു 3 ഞാനല്ലേ നോക്കിയത്. അപ്പൊ ഞാൻ ഓർക്കോ ശരിയാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ടെസ്സയുടെ വിശേഷങ്ങൾ ഒന്നും തീർന്നിട്ടില്ല, ഇനി പെർഫോമൻസ് ഉണ്ട്, ഒരുപാട് അനുഭവ കഥകൾ നമ്മളുമായിട്ടൊക്കെ പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് എടുക്കുക. എന്തിനാണെന്നറിയോ, ഇവിടെ നടക്കുന്ന കലാപരിപാടി കണ്ട് കുറച്ചു നേരം ചിരിക്ക്, അവിടെ ഇരിക്കാം അല്പസമയം. താങ്ക് യു. അങ്ങോട്ട് പിന്നെ നീ ചാടിക്കേറി അങ്ങ് പറയാൻ നിൽക്കല്ലേ, എല്ലാം വെടുവായി തരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടെ കുളമാവും. അതുകൊണ്ട് ഞാൻ പറയാം, പറ മനസ്സിലായോ? മനസ്സിലായോന്ന്? ഒരു പട്ടാളക്കാരനാ, ഉന്നം തെറ്റിപ്പോയിരുന്നു, സംസാരിക്കണ കേട്ടില്ലേ, കണ്ണും കാണാൻ പാടില്ല. അതേ ഞാൻ ഇവിടെയാ, ഇങ്ങോട്ട് വാ. അല്ല പിന്നെ കണ്ണ് കാണാൻ പാടില്ല എന്നുള്ള വിവരം മറക്കണ്ട കേട്ടോ. എനിക്കറിയാം, പഠിപ്പിക്കണ്ട. നമ്മൾ ഇവിടെ എന്തിനാ വന്നേന്നറിയാമല്ലോ. ആശാന്റെ ഭാര്യയോട് കാര്യം പറയാൻ വന്നല്ലേ. ശരി ശരി, നീ ഞാൻ പറഞ്ഞോളാം. നീ ചാടി കയറി മണ്ടത്തിലൊന്നും പറയല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞോളാം. എന്തോ പറയാനുണ്ട്.
ഞാന് ഞങ്ങൾ വെടിക്കെട്ട് പണിക്കാരാണ്. നന്നായിരിക്കുന്നു, അതാണ് വേണ്ടത്. അല്ല, ഉഴപ്പരുത്. നല്ല വെടിക്കെട്ട് പണിയിലാണ് നിൽക്കാനുള്ളത്. എന്താ പണി? ഞങ്ങൾ വെടിക്കെട്ട് പണിക്കാരാണ്. അതെ, വെടിക്കെട്ട് പണിയായിട്ട് തന്നെ ജോലി ചെയ്യണം. ഞാൻ പറയുന്നത് ഇപ്പൊ എന്താ പണിയെന്ന് ഉദ്ദേശിച്ച, കൽപ്പണിയാണോ അതോ മേശരിയാണോ? ഏതിലാ വെടിക്കെട്ട്? അല്ല, വെടിക്കെട്ടാണ് ഞങ്ങളുടെ പണി. കമ്പം? കമ്പം? ആ വെടിക്കെട്ട്, അത് ശരി. അവിടെ ഞങ്ങള് കമ്പത്തിന് തീ കൊളുത്തിയപ്പോ ഈ വെടിക്കെട്ട് വരെ കത്തിയിട്ട് ആശാ മരിച്ചു പോയി. ആശാ മരിച്ചോ? അല്ല, മരിച്ചു വരത്തിന് നിങ്ങൾ പോയി ആ ശവോടൊക്കെ ചെയ്യുന്നതിന് ഇവിടെ വന്നിരിക്കുന്നതിനാണ്? ഈ ആശാന്റെ ഭാര്യ ഇവിടെ നമ്മുടെ ഈ പരിപാടി കാണാൻ വേണ്ടിട്ട്, ഷൂട്ടിംഗ് കാണാൻ വേണ്ടിട്ട് ഓഡിയൻസിൽ വന്നിട്ടുണ്ട്. ഓഡിയൻസ് ആയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് ആശാന്റെ ഭാര്യ? ഓ, അത് ശരി. അപ്പൊ ഈ മരണ വാർത്ത അവരെ അറിയിക്കണം. അറിയിക്കണം. അറിയിക്കുമെന്നാണോ? പക്ഷെ നിങ്ങൾ അത് അറിയിച്ചോ? മരണമൊക്കെ നമ്മൾ ഈ സ്റ്റേജിൽ വെച്ചിട്ട് അതൊന്നും ശരിയാവില്ല. അതല്ല, പ്രോഗ്രാം നടക്കുകയാണ്. എടാ, നീ എന്തിനാ ഈ സുരായനോട് ഇതൊക്കെ പറയുന്നേ? എടാ, കാർഗിലിൽ കിടക്കുന്ന സമയത്ത് ഞാനും നമ്മുടെ മേജർ രവിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. മേജർ രവിയോടുള്ള പിടിപാടുണ്ടോ ഈ സുരായന്? ഒന്നുമില്ല. അതാ പറഞ്ഞു, സുരായനോടൊന്നും പറയേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലോ? ഞാനാ ഈ സുരാജ്. ഞാൻ തെറ്റിപ്പോവാണല്ലോടാ. കേണലാണ്, എനിക്ക് ചേച്ചിയോട് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നല്ല കട്ടി മനക്കട്ടി ഉള്ള ഒരാളിനെ കൊണ്ടുവന്നു വന്നതാ. ഒരു കാര്യമില്ല. എന്താ അവരുടെ പേര്? പങ്കജേച്ചി. പങ്കജാക്ഷി. പങ്കജാക്ഷി. പങ്കജാക്ഷി എന്ന് പേരുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? പങ്കജാക്ഷി ഇല്ല, ഇവിടെ ഇല്ല. നിങ്ങക്ക് തെറ്റിയതാ. ഹലോ സാറേ, ഞാൻ ചായ പിടിക്കാൻ പോയിരുന്നതാ. ആ ഇവിടെ ഉണ്ടല്ലേ. ഓ, ചായ കുടിക്കാൻ പോയി. ഇപ്പൊ വരും. ആള് കാണാൻ എങ്ങനെ? ആള് കാണാനായിട്ട് സുന്ദരിയാണ്. അതെ അതെ. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ വരട്ടെ, ഞാൻ അങ്ങോട്ട് മാറിയിക്കാം. നിങ്ങൾ എന്നെ സംസാരിച്ചാ അല്ലോ. ഉണ്ടോ? ഞാനൊക്കെ ചായ കുടിക്കാൻ പോകാം കേട്ടോ. ആ ചായ കുടിച്ചായിരുന്നു. നിങ്ങൾ ചായ കുടിച്ചായിരുന്നോ? ആ അയ്യോ, ഇതാര സുഹൃത്ത് ചേച്ചി, എനിക്ക് വയ്യ. ആ അടിയാൻ തരുവ കേട്ടോ. ഇതാരടാ പാട്ടിട്ടേക്കുന്നത്? ആ അയ്യോ, ഇതാണ് കൊന്നമരം പൂത്തുലഞ്ഞത്. കൊന്ന കരിഞ്ഞ കൊന്ന കരിഞ്ഞു കിടന്ന കൊന്നയൊക്കെ എടുക്കേണ്ടി. സാറേ, ഇതൊരു ഗ്ലാമറാ കാണാൻ. കരിക്കട്ട കലഞ്ഞമ്മ തിരക്കിരിക്കുന്നു. ഇതോടെ ഇവിടെ ചേട്ടൻ തമിഴ്നാട്ടിലാണല്ലോ. ആ, ഞാൻ ചേച്ചിനെ കാണാൻ വന്നതാ. കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട് ഇവന്റെ മനസ്സേരിപ്പ്? 10-15 വർഷം എന്റെ അണ്ണന്റെ കൂടെ പണി ചെയ്തവൻ എന്റെ അണ്ണനെ തമിഴ്നാട്ടിൽ നിർത്തിയിട്ട് അവൻ ഇങ്ങ് കെട്ടിയെടുത്ത് എന്നെ കാണാൻ. അപ്പൊ ഇവനെ വെച്ചോണ്ടിരിക്കാവോ? എടാ, നിന്റെ മനസ്സേരിപ്പേ, ഇവൻ വീട്ടിൽ വരുമ്പോഴേ എനിക്ക് ഒരു കണ്ണുണ്ട് നിന്റെ പേരിൽ കേട്ടോ. നിന്റെ നോട്ടവും നിന്റെ കുണുക്കവും കേട്ടോ. എന്താണ് അവിടെ നിർത്തിയത്? ഇപ്പൊട്ട് കെട്ടിയെടുത്തത് നീ? എടാ ചേച്ചി, എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. നിന്റെ മനസ്സേരിപ്പ് എനിക്ക് മനസ്സിൽ, നീ ഇനി ഒന്നും പറയണ്ട കേട്ടോ. ഇങ്ങോട്ട് വാ. പിന്നെ ഈ പങ്കജം എന്ന് പറഞ്ഞ ആള് കാണാൻ എങ്ങനെയാ? ചരക്കാണോ? കുട്ടികളവാ. പിന്നെ ഉന്നം തെച്ചുവാണല്ലോ. കാര്യം ചോദിച്ചോട്ടെ, ഇത് ഏതാ ഈ കണ്ണട വെച്ച ഈ കരിങ്കൊരങ്ങ്? കേണൽ കണ്ടു കഴിഞ്ഞാല് മുതുക്ക് വാണല് പോലെ ഇരിക്കുക. വലിയ കേണൽ വന്നേക്കുന്നു. കേണലിന് എന്തോ ചേച്ചിയോട് പറയാനുണ്ട്. എന്തോന്ന് പറയാനുള്ളത്? പിന്നെ എങ്ങനെ തുടങ്ങണം, എവിടെ ഇങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയാം. വൃത്തികെട്ടവനെ. അപ്പൊ ബ്രോക്കറെ കൊണ്ടുവന്നേക്കുന്നത് നീ? എടാ, അപ്പൊ നീ ബ്രോക്കറെ വിളിച്ചോണ്ട് പോരുന്ന. എന്റെ അണ്ണനെ തമിഴ്നാട്ടിൽ ഇട്ടിട്ട് ഇവൻ ഇനി പോരുന്ന. ബ്രോക്കറെ വിളിച്ചോണ്ട് എന്നെ അടുത്ത് സ്വകാര്യം പറയാനായിട്ട്. ചേച്ചി എന്താന്ന്? ചേച്ചി സുരാട്ട ഒന്ന് പറഞ്ഞു. എനിക്ക് പറ്റൂല. എന്നാ ഒരു കാര്യം ചെയ്യാൻ? ആ ചേച്ചിനെ ഒന്ന് പറഞ്ഞോടാവോ? ആ തീർച്ചയായിട്ടും. അതായത് വേറെ ഒന്നുമല്ല, ഈ ഒരു പെണ്ണിന് മാത്രമേ പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിടെ നിൽക്കുന്ന ആ ചേച്ചിയുടെ, അവരെ അറിഞ്ഞിട്ടില്ല, ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വെടിക്കെട്ടുകാരനായിരുന്നു, തീ പിടിച്ച് മരിച്ചുപോയി. ആ വിവരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പറഞ്ഞേക്കോ. നിൽക്കുന്ന പോലെ അങ്ങോട്ട് മാറുന്നില്ലേ ആശാൻ? ആശാൻ ഈ വെടിക്കെട്ട് വരക്ക് തീ പിടിച്ചിട്ട് മരിച്ചു. ഇത് പെട്ടെന്ന് എടുത്ത് ഇയാടി പറയരുത്, സോഫ്റ്റായിട്ട് പറയണം.
ഞങ്ങളുടെ ആശാനാണ് വിഷമമൊന്നും വരുത്തരുത് ചേട്ടാ. ആ പരിപാടിക്കല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും എന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കല്ലേ. എനിക്കിത് ഞാൻ എങ്ങനെയെങ്കിലും സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മനസ്സറിയാവുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് പറയണം. അങ്ങനെ ആരാ ചേട്ടാ പറഞ്ഞത്? അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. നല്ല സാരി ഈ ചാരിതാർത്ഥ്യൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ വെച്ചേക്കെ. ഇപ്പൊ പുതിയ പടം ഏത് മോളെ? പുതിയ ഞാൻ സംവിധാനം ചെയ്യും. അയ്യോ എന്റെ ഭഗവാനെ, ഇവള് പിടിക്കുക കേട്ടോ. പിടിക്ക മോളെ, വേണം മോള് സംവിധാനം ചെയ്യണം. എന്തെന്നറിയാമോ, ഇപ്പൊ തന്നെ പെണ്ണുങ്ങൾ, അതായത് ഉർവശി ചേച്ചി, പിന്നെ ഷീലാമ്മ, പിന്നെ രേവതി ചേച്ചി, ഇവരെല്ലാം സംവിധാന മേഖല ഇറക്കിയല്ലോ. അഭിനയത്തിൽ മാത്രം ഒതുങ്ങി നിക്കരുത് മോളെ കേട്ടോ. മോള് സംവിധാനം ചെയ്യണം. അതല്ല, അതായത് ഞാൻ സംവിധാനം ചെയ്യും. ചെയ്തോ? നല്ല കാര്യം, ഞാൻ അനുഗ്രഹിച്ചു. മോള് സംവിധാനം ചെയ്യണം. അതല്ല ചേച്ചി ചോദിച്ചത്, മോളെ സിനിമ ഏതാന്നാ ചോദിച്ചത്? ഞാൻ സംവിധാനം ചെയ്യും. അയ്യോ സംവിധാനം ചെയ്തോട്ടെ, ഇതെന്തിനു കുരുവടാ ഇത്? സുരാജേട്ടാ, അതായത് ചേച്ചി ഇപ്പോ ബാലചന്ദ്ര മേനോൻ സാറാണ് സംവിധായകൻ. അയ്യോ കൊള്ളാം, കക്ഷി പണ്ടുമാലെ സംവിധാനം ചെയ്യുന്നല്ലോ, പുതിയ പടമാണ്. പണ്ടുമാലെ സംവിധാനം ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പഴും സംവിധാനം ചെയ്യുന്നുണ്ട് ബാലചന്ദ്ര മേനോൻ സാറ്. അതെ, ഇപ്പൊ സംവിധാനം ചെയ്യുന്നതാണ്. എനിക്ക് സിനിമ ഏതാന്ന് അറിയേണ്ടത്? ഞാൻ സംവിധാനം ചെയ്യും. ചെയ്തോ? രണ്ടുപേരും ചെയ്തോ? എനിക്കതല്ല അറിയേണ്ടത്. പിന്നെ ഈ സിനിമ ഏതാന്ന് എനിക്കറിയേണ്ടത്? സിനിമയാണ് പറയുന്നത്, ബാലചന്ദ്ര മേനോൻ സാർ ഡയറക്ട് ചെയ്യുന്ന പുതിയ പടം. അതിൽ അഭിനയിച്ച ഒരു നായികയും കൂടിയായി നിൽക്കുന്നത്. ആയിക്കോട്ടെ, ശരിക്കും പറയും, എന്താ പേര്? പേര് ടെസ്സ എന്നല്ല, സിനിമയുടെ പേര് പറയാൻ. ഓ, ഞാൻ സംവിധാനം ചെയ്യും. എന്റെ പൊന്ന് പൊന്ന് ചേച്ചി, സിനിമയുടെ പേരാണ് ഞാൻ സംവിധാനം ചെയ്യും. അറിയാമ്പോ സാറ് പറഞ്ഞപ്പോ മനസ്സിലായില്ലയോ. അതിരിക്കട്ടെ, ആരാ നായിക? നായിക നായിക ആരാ മോളെ? ദക്ഷിണ. ദക്ഷിണ 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 വെച്ചാലേ നായികയെ പറയത്തുള്ളൂ. എന്തെങ്കിലും ദക്ഷിണ വാങ്ങിച്ചാൽ തിരിഞ്ഞാ മതി. അയ്യോ അതല്ല പറഞ്ഞത്, ആ ദക്ഷിണ എന്ന് പറയുന്നതാണ് വേറൊരു നായിക. അതെ, അതിലെ നായിക ദക്ഷിണ. ഞാൻ അതിലെ ഒരു കഥാപാത്രം ചെയ്യുന്നേ ഉള്ളൂ. ഒരു ജേർണലിസ്റ്റിന്റെ റോളാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിരിക്കും കേട്ടോ, നമുക്ക് ആ സിനിമ നമുക്ക് എല്ലാവർക്കും പോയി കാണണം കേട്ടോ. വീട്ടിലെ സിനിമ ആയിരിക്കും കേട്ടോ. ചേച്ചി ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇവൻ ഇത് കാര്യം സംസാരിക്കുന്ന കണക്ക് ഇത് എന്തൊരു കഷ്ടം. ഇത് എന്ത് പറഞ്ഞോണ്ടിരിക്കുവാ? എന്താ ആദ്യം പറഞ്ഞ കാര്യം പറയുന്നില്ലേ? എന്റെ കാര്യം? അയ്യോ ഭർത്താവിന്റെ കാര്യം. അയ്യോ എനിക്കിപ്പോ പയ്യ പറയാൻ വയ്യ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ആരെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. സോഫ്റ്റ് ആയിട്ട് വളരെ സ്നേഹത്തോടെ അപ്പച്ചനോട് പറ. പുള്ളിയാണ് അനങ്ങാതെ നിൽക്കുന്നത്. ഒന്നും പറയത്തില്ല, നിങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞാ മതി. വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ലോല ഹൃദയമാണ്, സ്നേഹത്തോടെ പറഞ്ഞാ മതി. ഓക്കേ ഒന്നുമില്ല ചേച്ചി. അതെ ചേച്ചിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലേ. ആ ഹസ്ബൻഡേ പടക്ക ദൈവമേ, ഈ കൊച്ചിനെ അറിയാൻ കേട്ടോ കൊള്ളാ. കമ്പ പടക്കമെന്ന് വെച്ചാൽ അങ്ങനെ ജീവനല്ലയോ, ലോകം മൊത്തം അറിയപ്പെടുന്ന കമ്പക്കാരൻ എന്നാ. കാര്യം വെച്ചാൽ ഉത്സവമായി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ സമയമില്ല, അത് പറക്കുക ആ പടക്കം കൊണ്ട്. അപ്പോ ഈയിടെ പടക്കം പൊട്ടിക്കാനായിട്ട് തമിഴ്നാട്ടിൽ ഇവിടുന്ന കമ്പം പൊട്ടിക്കാൻ പോയേക്കെ. അയ്യോ എന്നാ കമ്പമാ, ഒന്ന് കാണണകാരെ കമ്പം ഇടിവെട്ടല്ലയോ. പടക്കം പൊട്ടിച്ചപ്പോഴേ ആ പടക്കമൊക്കെ വെച്ചിരുന്ന പടക്കപ്പുരയില്ലേ, അതിനൊന്ന് തീ പിടിച്ചു. എന്റെ അണ്ണൻ അങ്ങനെ കേട്ടോ, ഈ കമ്പോലാ തീർന്ന ശേഷം ഈ പറമ്പ് വെറുതെ എടുത്തില്ല, ചുമ്മാ പെരക്ക് കീ കത്തിച്ചടഞ്ഞു പോരും. അങ്ങനെ അത് സ്വഭാവമാണ്, ചുമ്മാ കത്തിച്ചു കളയും. അപ്പോ ചേച്ചിയുടെ ചേട്ടനെ ചെറുതായിട്ടൊന്ന് മരിച്ചു. അങ്ങനെ നീ കത്തിക്കും, ചെറുതായിട്ട് മരിക്കും. ചേച്ചി അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ പണി എന്നെ ഏൽപ്പിക്കരുതെന്ന്. സുരാജ് ചേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ കോമഡി കോമഡി എന്ന് പറഞ്ഞപ്പോ. ചേച്ചി ആരെങ്കിലും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. വെള്ളം? ഞാൻ കാര്യം പറഞ്ഞു. ആ കേളവനെ, വന്നേ ഇങ്ങ് വന്നേ. അതെ ഇങ്ങ് വന്നേ.
ഡേ പോസ്റ്ററിൽ നിന്ന് മാറ്റി വെച്ചേ അവിടെ. വളരെ സൗമ്യതയോട് സ്നേഹത്തോടെ പറയാൻ പറഞ്ഞതല്ലായിരുന്നു? ഇത് കൂടുതൽ എങ്ങനെ ഞാൻ സൗമ്യാവും? ഇതാണോ സൗമ്യത? എന്നാ ചേട്ടൻ തന്നെ പറയാം. മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞല്ലേ ഒന്നും. സ്ത്രീകളുടെ മനസ്സറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ എന്താ പെഞ്ച കാണിച്ചു വെച്ചത്? നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് മരിച്ചെന്നൊക്കെ പറയാൻ കൊള്ളോ? മരിക്കാൻ കിടക്കും, വെള്ളം പോലും ഇല്ല ഇവിടെ. ചേച്ചി 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 ഒന്ന് വിളിച്ചു പറഞ്ഞു. ചേച്ചി കുറച്ച് വെള്ളം കുടിച്ചേ, ക്ഷീണം മാറട്ടെ. കുടിക്കുകയോ ചേച്ചി? എനിക്ക് പച്ചവെള്ളം വേണ്ടായേ. ഈ തണുപ്പത്താരെല്ലാം പച്ചവെള്ളം കുടിക്കുവോ? മോളെ ഒക്കെ നല്ലൊരു ബ്രൂ കാപ്പി രണ്ട് പപ്സും എടുത്തോ. തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ജഡം ഒന്ന് വരുമ്പോഴത്തേന് വിശ നല്ല ഊപ്പാട് മുഖം വരും മക്കളെ. ഇല്ല ൂടെ കേറി ഇറങ്ങട്ടെ എന്റെ പൊന്നു ചേച്ചി. ട്രെയിൻ വന്ന് ചാവാനായിട്ട് റെയിൽവേ ട്രാക്ക് അല്ല, ഇത് ട്രാക്ക് ആൻഡ് റോളിയാണ്. ക്യാമറ വന്ന സാധനമാണ്. സമാധാനമായിട്ട് ട്രെയിനിന്റെ പാളത്തിലേക്ക് തലവെച്ച് ചാവാനും മനുഷ്യ ഇങ്ങനൊരു സ്ത്രീയോടാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്? അല്ല ഞാൻ പോവാ, എനിക്കിനി ഇവിടെ നിക്കണ്ട. അപ്പപ്പാ ഇതാ പിടിക്ക്, ഞാൻ പോവാം. ഇത്ര നേരം വലിയ ഇരുന്ന് പറഞ്ഞിട്ട് പോന്ന പോക്ക് നോക്ക് കേട്ടോ. എന്റെ ഈ ഭർത്താവിന്റെ കാര്യം പോട്ട്. ആദ്യത്തെ എന്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയതാ. ആദ്യത്തെ എന്റെ ആദ്യത്തെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയി കേട്ടോ. എന്താ ഇട്ടിട്ട് പോയെ? വെറുതെ ഇട്ടിട്ട് പോയി. എന്തേലും കാരണം കാണുമല്ലോ. വെറുതെ ഇട്ടിട്ട് പോയതാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല കാര്യൊന്നുമില്ല, ഞാന് പിന്നെ എന്റെ മുറിക്കകത്ത് ഞാൻ ഒറ്റയ്ക്ക് കഥവും അടച്ചിട്ടിരുന്നിട്ട് രാജമാണിക്ക സിനിമ കണ്ടോണ്ടിരുന്നു. രാജമാണിക്ക സിനിമ നല്ല പടം ഇല്ലയോ? മമ്മൂട്ടി സാറിന്റെ രാജമാണിക്ക സിനിമ കണ്ടോണ്ടിരുന്നപ്പോ എന്റെ കഥവിന്റെ പടിവാതുക്കൾ മണിയറയിൽ രണ്ടുമൂന്ന് മുട്ട എന്റെ ഭർത്താവ് വന്ന് ടക 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 വന്ന് ഞാനല്ല സിനിമ കണ്ട് എന്റെ മൂടി ഇണീച്ചു വന്ന് കഥവ് തുറന്നിട്ട് ഞാൻ ചോദിച്ച് നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്തൊരു വേണോന്ന് കേട്ടോ. അപ്പൊ ഇത് കേട്ട പാടെ അങ്ങനെ മുഖത്ത് പുച്ചത്തെ ഒരു നോക്കി നോക്കിയിട്ട് എന്നും പറഞ്ഞ് കഥവും വലച്ചടച്ചിട്ട് ഒറ്റ പോക്ക് പോയി. അതോടെ തീർന്നു കിട്ടി ബന്ധവും കാര്യങ്ങളും അല്ല പോയല്ല. അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോയി. രണ്ടാമത് ഈ കെട്ടിക്കൊണ്ടുവന്ന ഈ ഭർത്താവ് എങ്ങനെ മരിച്ചില്ല മോനെ? എങ്ങനെ മരിച്ചത് ഈ കാര്യം പറ. തമിഴ്നാട്ടിൽ വെച്ച് ആശാൻ കമ്പക്കെട്ടിന് തീ കൊടുക്കാ. അയ്യോ എനിക്ക് സൈക്കിളില്ലേ, എനിക്ക് സൈക്കിളില്ലേ. തമിഴ്നാട്ടിൽ പോകാനാണോ സൈക്കിൾ ഇല്ലാത്ത? അങ്ങനാണെങ്കിൽ ബസ്സിൽ പോകുന്നതാണ് നല്ലത്. ചുമ്മാ അതുമൊന്നും പറയരുത്. പറഞ്ഞ അണ്ണൻ അതുമൊന്നും പറയരുത്. പറഞ്ഞ അണ്ണൻ ആവശ്യമില്ലാതെ അതുമൊന്നും പറയരുത് അണ്ണൻ. പറഞ്ഞാൽ എങ്ങാന്ന് പറഞ്ഞ എന്റെ വായിന്ന് പച്ച തെറിയേക്കും. പറഞ്ഞേ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോനെ പറ, എങ്ങനെ മരിച്ചങ്ങാര്? ചേച്ചി ഞങ്ങൾ തമിഴ്നാട്ടില് കമ്പക്കെട്ടിന് പോയതല്ലേ, ഞങ്ങൾ അവിടെ ചെന്നപ്പോ 10-12 വർഷമായില്ലേ ചേട്ടന്റെ കൂടെ ഞാൻ പണിക്ക് നിൽക്കുന്നു. ഇന്നേ വരെ ഞാൻ ഒരു തിരിക്ക് പോലും ഞാൻ തീ കൊളുത്തിയിട്ടില്ല. ഞാനിത് പറഞ്ഞതും ആശാൻ കത്തിച്ച ചൂട്ട് എന്റെ കയ്യിലേക്ക് എടുത്തു തന്നു. അതാ എട്ടണ്ണൻ, ഞാൻ അപ്പോൾ തന്നെ ഭയഭക്ത ബഹുമാനിയോടുകൂടി ഈ ചൂട്ട് താഴെ ഇട്ടിട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് ഗുരുദക്ഷിണ കൊടുക്കാൻ നോക്കുവേ, ഒരു ചീറ്റലും പൊട്ടലും മാത്രമേ ഇവിടെ കണ്ടു. എന്നിട്ട് ഞാൻ മോളിലേക്ക് നോക്കുമ്പോ കണ്ട കാഴ്ച, പാസ്പോർട്ടും വിസയില്ലാതെ ആശാൻ ആകാശത്തോടെ കറങ്ങി നടക്കുക. അറബി പോലീസിന്റെ കണ്ണി പെടാൻ ഞാൻ നന്നായി. എന്താ പറ്റിയതറിയാവോ? എന്തോന്ന്? ഈ ആശാൻ കയറിയിരുന്നത് ഒരു കഥനക്കുറ്റിയുടെ മേലാ. എന്നിട്ട് ഞാൻ ചൂട്ട് വെച്ചതോ ഇതിന്റെ തിരിക്കിട്ടും. ഒരു ശിഷ്യൻ എന്റെ അണ്ണന് ഗുരുദക്ഷിണ കൊടുത്തതാ. കുട്ടിയുടെ മേറ്റീരിയൽ കത്തിച്ച് നേരെ കുട്ടു സംഭവം പോലെ വിട്ടുകളഞ്ഞല്ലോടാ. സ്നേഹത്തുമ്പി
കൊഞ്ഞനം കുത്തി കളിക്കുന്നു. പെങ്ങളെ ഞാൻ അറിഞ്ഞത് ശരിയാണോ? പെങ്ങളെ നിന്റെ അളിഞ്ഞവൻ പോയടാ. അളിഞ്ഞവനോ? നിന്റെ അളിയൻ പോയടാ. എങ്ങനെ എങ്ങനെ അവിടെ നിൽക്കുന്ന ശിഷ്യൻ കഥനാ കുത്തിയുടെ മേളില് കത്തിച്ച് വിട്ടടാ. അയ്യോ കത്തിച്ച് കളഞ്ഞോടാ. ആകെ ഉണ്ടാരോ അളിയനെ കത്തിച്ച് കളഞ്ഞോടാ നീ. പാസ്പോർട്ട് ആങ്ങളെ സാരമില്ല സാരമില്ല. വരും ഗൾഫിൽ പോയതല്ല മരിച്ചു പോയതാ. എനിക്ക് സങ്കടം വരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നിനക്കറിയാവല്ല മോനെ. എനിക്കറിയാം. നിനക്കറിയാവോ ഇതല്ല പെങ്ങളല്ല. പെങ്ങളല്ലയോ? അതല്ല പിന്നെ അമ്മയാ. അമ്മ എന്റെ അമ്മ. എന്റെ മോനാ. എന്റെ ആങ്ങളല്ല. എന്റെ കൊച്ചുനാളിൽ എന്നെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതും താരാട്ട് പാട്ടി ഉറക്കുന്നതും അയ്യോ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും എന്റെ ഈ പെങ്ങളാ. നിന്റെ ചില്ലറ ഇരിക്കുന്നു ഒരു രണ്ടു രൂപ എടുക്കാൻ. എന്തിനാ പുറത്ത് പിച്ചക്കാരാ രണ്ടു വന്ന് നിൽക്കുന്നതാ? അതല്ല ഇതെന്റെ മോനെ സ്ഥാനത്താ കാണുന്നത്. ആണോ? താർന്നവർക്ക് അറിയാമോ ഓ ഇവനതാ ഇത്രയും ഉള്ളപ്പോ എലുക്കുഞ്ഞായിരുന്നോ? ഓ ഇത്രയും ഉള്ളപ്പോ ഇവനെ എന്റെ മടി ഇരുത്തിയാ ഞാൻ ചോറ് കൂട്ടിച്ചിട്ടുള്ളത്. അതെന്നാ നിലത്തെ സ്ഥലമില്ലായിരുന്നു. ആരടുത്ത് പറയാതിരിക്കുന്ന മോനെ ഞങ്ങൾ വിഷമിക്കണ്ട. ഇല്ല ഞാനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അതെ വന്നേ. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ചടങ്ങുകളൊക്കെ പെട്ടെന്ന് നടത്തണം. ചടങ്ങ് നടത്തണം. സമയമില്ല. മോനൊരു കാര്യം ചെയ്യണം. മറ്റേ ആ പറഞ്ഞ 40 സെന്റ് വസ്തു ഉണ്ടല്ലേ, 16 വർഷത്തെ 40 സെന്റ് വസ്തു, അതിന്റെ ഒരു കോണിലാട്ട് 6 അടി മണ്ണ് മതിയല്ലോ എന്റെ അണ്ണനെ അടക്കാൻ. അയ്യോ അത് വേണ്ട. അത് പോരാ. അത് പോരാ. അത് മതി. വസാരത്തിൽ കൊണ്ടടക്കിയാ മതി. വസാരത്തിൽ വേണ്ട മോനെ. 6 അടി മണ്ണ് മതി. ആ മൂലയിലങ്ങ് അടക്കിക്കോളാം. അയ്യോ എനിക്ക് വൈകിട്ടൊരു അന്ത്യത്തിൽ അങ്ങ് ആ മുഖത്ത് കത്തിക്കാമല്ലോ മോനെ. അത് കുഴപ്പമില്ല. വസാരത്തിൽ ഞാൻ പറഞ്ഞ ഏർപ്പാട് ചെയ്യാം, ഒന്ന് പോയി കത്തിക്കാൻ. അല്ല അവിടെ അടക്കിയാ മതി മോനെ. അയ്യോ അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല. അല്ല അങ്ങനെയാണ്, അവിടെ അടക്കണം. അങ്ങനെയല്ല, കാരണം ഈ ഭാഗം വെച്ചപ്പോൾ എനിക്കാണല്ലോ ഈ 50 സെന്റ് സ്ഥലം, 40 സെന്റ് സ്ഥലവും വസ്തു കിട്ടിയത്. അതെന്താ ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ നിനക്ക് അങ്ങനെ 40 സെന്റ് വസ്തു കിട്ടിയത്? പറഞ്ഞതിന്റെ കേസ് ഒന്നും പറയാതിരിക്കണ്ട. എന്താ പറയാതിരിക്കണ്ട? അത് വിട്ടേക്ക്. ആ കേസ് നമുക്ക് പിന്നെ പറയാം. ഇപ്പം അടക്കാൻ ശ്മശാനത്ത് കൊണ്ട് അടക്കാൻ മതി. ആങ്ങളെ അങ്ങനെ സംസാരിക്കണ്ട. പിന്നെ ആങ്ങളെ അങ്ങനെ മുന വെച്ചുള്ള സംസാരം വേണ്ട. പിന്നെ എങ്ങനെ സംസാരിക്കും? ഞാൻ ഒപ്പിട്ടിട്ടാണ് ആങ്ങളൊക്കെ ആ വസ്തു 40 സെന്റ് തന്നത്. മാത്രം പറയല്ലേ. പിന്നെ ഒപ്പിടിപ്പിച്ച കാര്യം എനിക്കറിയാം. എന്തോ ഒപ്പിടിപ്പിച്ചാ? അച്ഛനെ മണിയടിച്ച് മരിക്കാൻ നേരത്തെ അച്ഛനെ മണിയടിച്ച് സ്വത്ത് മുഴുവൻ കഴിക്കലാക്കി നോക്കിയ ജന്തു ആണത്. എന്താ ജന്തു? ആവശ്യം സംസാരിക്കരുത്. പിന്നെ ഞാൻ നിലവിട്ട് മാറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിലവിട്ട് പറഞ്ഞ സാധനം പിന്നെ അല്ല പിന്നെ എല്ലാത്തിനും ഓടിച്ചു വിട്ടറാ. എന്റെ പറമ്പിൽ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ സാധനം എനിക്ക് നിനക്കഴിഞ്ഞ ഞാൻ അടക്കും. അത് 6 അടി മണ്ണ് മതി. നടക്കില്ല. നിങ്ങൾ എന്താണ് ഈ ലഹള ഉണ്ടാക്കുന്നത്? എന്താ ലഹള ഉണ്ടാക്കി? എന്റെ ഭർത്താവ് 6 അടി മണ്ണ് അടക്കാൻ ചോദിച്ചതാണോ ഞാൻ ലഹള ഉണ്ടാക്കിയത്? ഷോ 6 അടി മണ്ണോ? പിന്നല്ലാതെ ഇതിന് വേണ്ടി കേട്ടോ. എന്താ എന്താടാ ഇത്? ഇതാണ് നിങ്ങളുടെ ഭർത്താവ് എന്റെ ആശാൻ. ഓ കമ്പിളി കൂടില്ല പരുവത്തിലായോടാ ഇത്? പിന്നെ കമ്പക്കെട്ട് പേർക്ക് തീ പിടിച്ചു കഴിഞ്ഞാ പിന്നെ ഇത്ര അല്ലേ ഉണ്ടാവുള്ളൂ. ഞാനൊരു സ്പൂണിന് കിട്ടിയതും മാറിക്കൊണ്ട് പോന്നതാണ്. ഒന്ന് ശരിക്കും നോക്ക്. കാണുന്നില്ലടാ. അതിനകത്ത് അങ്ങനെ കൈ കിടന്ന് നരപ്പാവിന്റെ മോതിരം കാണുന്നില്ലെന്ന്. അയ്യോ അത് വിറ്റിട്ടാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി വന്നത്. അതും വിറ്റ് തൊലച്ചല്ലോ. ഭർത്താവ് എന്താ ഭർത്താവാ? പേരാറുമുഖൻ. ഒരു മുഖം പോലും കാണാൻ വയ്യാത്ത രീതി 50 ദിവസം കവറിനകത്ത് കിടന്ന് കറങ്ങുക. എന്താ ആറുമുഖൻ ചേട്ടാ? ഇവിടെല്ല കമ്പത്തിന് തീ കൊളുത്തിയ മനുഷ്യരാ കിടക്കുന്ന കണ്ടോ? 2 രൂപ നെത്തോലി പോലും കിടക്കുന്ന കണക്ക് പോയല്ലോ. തിരിയത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്. നമ്മളിവിടെ കൂടുതൽ നിക്കണ്ട. നിക്കണ്ട. ചടങ്ങുകളെല്ലാം നടത്തണ്ടായോ? പെട്ടെന്ന് നടന്ന സമയം വെച്ചിരുന്നാ പറ്റുമോ? പറ്റൂല. എന്നാ വീട്ടിലോട്ട് പോവാ. കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഇവിടെ ഗംഗയിലോ എവിടെയെങ്കിലും ഒഴിക്കാ പോരെ.
ഗംഗയിലൊഴുക്കാം. കാരണം വെച്ചാൽ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയല്ലേ. ഗംഗയാലോ? ആ, നിങ്ങളുടെ ഭർത്താവല്ലേ ഒന്നും അല്ലെങ്കിലും. അയ്യോ, അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന്. പിന്നെ ഇത് വാഷിംഗ് ബേസിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളെന്ന്. അങ്ങനെ എന്റെ ഒരു നോട്ടം ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് അങ്ങോട്ട് അവസാനിച്ചു. അടുത്ത പ്രാവശ്യം വെടിക്കട്ടെ എന്റെ കൂടെ പോരുന്നുണ്ടോ? പാസ്പോർട്ട് ഇല്ലാതെ മോളിക്കിടൊന്ന് കറങ്ങാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദലാൽ ജി മാർട്ടിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. 3 കിലോമീറ്റർ വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹൈവേയിലൂടെ നടന്നു തുടങ്ങിയാൽ അയാൾ എറണാകുളത്തെത്താൻ എത്ര കൊല്ലം കഴിയണം? വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദലാൽ ജി മാർട്ട്. വീണ്ടും എത്തിയിരിക്കുകയാണ് ടെസ. ശരിക്കും നേരത്തെ ആ സ്കിറ്റില് അവരോടൊപ്പം കയറിയപ്പോ എങ്ങനെയാ തോന്നി? അയ്യോ, ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, സുരാജേട്ടൻ ഒരു പുപ്പുലിയാണ് സ്കിറ്റിന്റെ. അപ്പോ ഇങ്ങനെ കോമഡി, അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഈ ഷോയ്ക്ക് വിളിച്ചപ്പോ തന്നെ എനിക്കൊരു ടെൻഷനിലാണ് ഞാൻ വന്നത്, സുരാജേട്ടന്റെ ഷോ എന്നും പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ ഭയങ്കര ഇത്. പക്ഷെ സ്കിറ്റിലേക്ക് കയറാൻ പറഞ്ഞു. കൂളാണ്, വളരെ കൂളാണ്. പക്ഷെ സ്കിറ്റ് ചെയ്തപ്പോ, കാരണം അത് നമ്മളൊന്നും പ്രിപ്പയർഡ് അല്ലല്ലോ അധികം. അപ്പൊ ഇങ്ങനെ, എന്റെ അമ്മോ, ഇങ്ങനെയുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ നല്ല ഭർത്താക്കന്മാർക്ക് നല്ല സുഖമാണ്. ഒരാൾ മരിച്ചതിന് ശേഷവും പുള്ളി വന്ന് പറയുന്നതല്ലേ? അതെ. എന്തായാലും അങ്ങനെയുള്ള ചേച്ചിമാര് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ ടെസ ആക്ടിങ് ചെയ്തിട്ടുണ്ട്, ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, ഡാൻസിങ് ഉണ്ട്, ഇനി പാട്ടിങ് ഉണ്ടോ? പാട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചല്ലേ എന്നെ. അപ്പൊ ഇതെല്ലാം ചെയ്തല്ലോ. ഡാൻസ് ചെയ്തില്ലെങ്കിൽ ഷോയ്ക്ക് കേറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് ചെയ്തിരിക്കാൻ പറ്റുമോ? പിന്നെ ഇനി അതുപോലെ തന്നെ ഇനി ഫ്ലോറിൽ നിർത്തണമെങ്കിൽ പാട്ട് പാടണം. എന്റെ പാട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? ചെറിയ പ്രശ്നമാണ്, അല്ല ശ്രുതി ഇല്ല, താളം ഇല്ല, ലയവില്ല, സാരമല്ല, അത്രയും പ്രശ്നേ ഉള്ളൂ. അത് വിഷയമല്ല, ശ്രുതി താള ലയല്ലേ ഇല്ലാതുള്ളൂ. പക്ഷെ നമ്മളതിൽ മൈക്കുണ്ട്, അതിന്റെ വരിയുണ്ട്, കേൾക്കാൻ ആൾക്കാരും ഉണ്ട്. പോരേ, അപ്പൊ പിന്നെ അത് ചെയ്താൽ മതി, കൊണ്ടുവരൂ. പറഞ്ഞിട്ട് ഇതെല്ലാം ഒത്തണെങ്കിൽ അല്ലേ, അസലായിട്ട് പാടി. ചിലപ്പോ നോക്കി പാടിയിട്ടായിരിക്കും. എന്നെ നോക്കി പാടിയിട്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ പാട്ട്? ഇഷ്ടായോ? അസലായിട്ട് പാടിയിട്ട് സാ. ശരിക്കും പറയൂ, പാടാനൊക്കെ പോയിട്ടില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിച്ചില്ല. അത് ഞാൻ പാട്ട് പഠിക്കാനായിട്ട് എന്റെ അച്ഛൻ പാടും, അപ്പൻ നന്നായിട്ട് പാടും. അച്ഛൻ പാടും? അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ വന്നിട്ടുണ്ടോ? എന്നാ അച്ഛന്റെ ഒരു പാട്ട് കേൾക്കാമോ? പിന്നെന്താ. നമസ്തേ സാർ. സാറിന്റെ പേര്? എം കെ ജോർജ്. സാർ എന്ത് വർക്ക് ചെയ്യുന്നു? ഞാൻ ഫെഡറൽ ബാങ്കിലായിരുന്നു, ഇപ്പൊ അതിന്ന് റിട്ടയർ ചെയ്തിട്ട് ഫിനാൻസില് ഇവിടെ എറണാകുളം റീജിയണൽ ഹെഡ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു വേദിയിൽ നിൽക്കുന്ന മോളുമായിട്ട്. ഇതിനു മുമ്പ് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ മോള് കുഞ്ഞായിരുന്നപ്പം തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അത് ശരിയാണ്, നന്നായിട്ട് കൂവലം കിട്ടിയെന്ന്. ഓക്കെ, അപ്പൊ
ഇപ്പൊ അച്ഛൻ മനോഹരമായിട്ട് നമുക്കൊന്ന് പാടാം. സാർ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, കേട്ടുള്ള ശീലമാണ്. ഓക്കെ, അപ്പോ പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്ത എല്ലാ പ്രവർത്തകരും ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. സഹപ്രവർത്തകർ സന്തോഷമുണ്ട്. അപ്പൊ സഹപ്രവർത്തകർക്ക് മുന്നിൽ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിന് മുന്നിൽ സാർ പാടിക്കോളൂ ഇഷ്ടപ്പെട്ട നാല് വരി പാട്ട്. റെഡി? മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ, വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. സൂപ്പർ സാർ, സൂപ്പർ, അടിപൊളി. ഇത് കേട്ട് പഠിക്ക് കേട്ടാ സാർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് പാടി, അച്ഛനും പാടി മോളും പാടി അല്ലേ, ഗംഭീരമായിട്ട് പാടി. അതുകൊണ്ട് തന്നെ ടെസ്സ ഇനി അടുത്ത് ഒരു പാട്ടും കൂടെ പാടണം, ഒരു മലയാളം. സുരേഷ് ചേട്ടാ ഇല്ല, പ്ലീസ് പാടിയേ പറ്റൂ, വേണ്ടേ? ആ അശ്വതിയുടെ ഒരു കുസൃതി റൗണ്ട് ഉണ്ട്. അതെ, അതറിയാലോ, അറിയാം. അപ്പൊ അതിലിപ്പോ പെടാൻ പോവുകയാണ്. കൊണ്ടുവാ എല്ലാം ഇവിടെ അശ്വതിക്ക് വേണ്ടി എഴുതി വെക്കും. ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ പറയാം, ഞാനൊരു അവതാരകയായിട്ടല്ലേ വന്നത്. അപ്പോ ഈ ഒരു നിമിഷം നിങ്ങൾ എന്നോട് ചോദ്യമൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ആ ഒരു മൂഡിലേക്കായി. ഇനി ഒരു ചേഞ്ചിന് ഞാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പോ എല്ലാവർക്കും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ കുസൃതി ചോദ്യ റൗണ്ടിലേക്ക് സ്വാഗതം. മറന്നിട്ടില്ല ഒന്നും. അപ്പൊ ഞാൻ തുടങ്ങുകയാണ്. സുരേഷ് ചേട്ടാ ഒന്ന് നീങ്ങി നിന്നെ. ഇത് കോപ്പി അടിച്ച് പരീക്ഷയ്ക്കൊക്കെ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് ഇപ്പൊ എല്ലായിടത്തും കോപ്പി അടിച്ചു. അപ്പൊ ആരോട് ചോദിക്കാം? രണ്ടുപേരോടും ചോദിക്കാം. ബുദ്ധിയുള്ളവർ ആദ്യ ഉത്തരം പറയട്ടെ. നിറയെ ദ്വാരമുണ്ടെങ്കിലും നിറയെ വെള്ളം എടുക്കാൻ കഴിയും, എന്താണ് സാധനം? നിറയെ ദ്വാരമുണ്ടെങ്കിലും നിറയെ വെള്ളം എടുക്കാൻ സാധിക്കും, എന്താണ് സാധനം? അരിപ്പാ? അല്ല, അരിപ്പയിൽ വെള്ളം എടുക്കാൻ. അരിപ്പയിൽ എവിടുന്നാടേ വെള്ളം എടുക്കുന്നത്? നിറയെ ദ്വാരമുണ്ടെങ്കിൽ വെള്ളം എടുക്കാൻ കഴിയണം, അതിൽ വെള്ളം എടുക്കാൻ ആർക്കെങ്കിലും അറിയോ?
അതെ ഹലോ, ഈ പരിപാടി നടക്കുന്നത് ശരാശരി ഒരു പുകവലിക്കാരന്റെ ഇപ്പാ പരസ്യം നിർത്തി. പൗള ഏത്? ഇത് പൗളല്ല, അത് ആൾക്കാരുടെ ചോദിച്ചാലും നമുക്ക് പറയാം അല്ലേ. ഇനി ആരും നമുക്കൊന്ന് അറിയണമല്ലോ. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. അപ്പൊ സുരാജേട്ടാ, ചിലപ്പോ സുരാജേട്ടന് ഇതിന് ഉത്തരം പറയും. ശരി, എന്നാ ധൈര്യമായിട്ട് പറഞ്ഞു. 2011 February 28 3 kilometer വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹൈവേയിലൂടെ നടന്നു തുടങ്ങിയാൽ അയാൾ എറണാകുളത്തെത്താൻ എത്ര കൊല്ലം കഴിയണം? ഈ 3 kilometer സ്പീഡിൽ ഒരാൾക്ക് നടക്കാൻ പറ്റുള്ള വേഗതയിൽ ഇല്ലേ? ഞാൻ ജിമ്മിൽ പോകില്ലല്ലോ, ഞാൻ അല്ലാതെ ഇങ്ങനെ നടക്കില്ലല്ലോ. 5 kilometer സ്പീഡിലാണ് നടക്കുന്നത്. പിന്നെയാണോ 3 kilometer സ്പീഡ്? എനിക്ക് അറിയില്ല കേട്ടോ, ആർക്കെങ്കിലും അറിയാമോ? വേണ്ട, പറയണ്ട, പറയണ്ട. ഇല്ല, മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ തിരുവനന്തപുരത്ത് എറണാകുളം വരെ? 215. 215 kilometer ആണെങ്കിൽ അയാള് തിരുവനന്തപുരത്ത് ഹൈവേയിലൂടെ നടന്നു തുടങ്ങിയാൽ എറണാകുളത്ത് എത്തുവാൻ എത്ര കൊല്ലം കഴിയണം? എത്ര കൊല്ലം കഴിയണം? ആ, 1 kolam. ഇത് ഞാൻ പറഞ്ഞ മനസ്സിൽ എത്ര കൊല്ലം കഴിയണോന്ന് ചോദിച്ചപ്പോഴാണ് തിരുവനന്തപുരം മുതല് എറണാകുളം. ഏറ്റവും കൂടുതൽ ദൂരമുള്ള ഇംഗ്ലീഷ് വാക്ക് പറയ. ഏറ്റവും കൂടുതലും ദൂരമുള്ള ഇംഗ്ലീഷ് വാക്ക്? ദൂരമുള്ള ഇംഗ്ലീഷ് വാക്ക് വെച്ചാൽ ഡിക്ഷണറിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കില്ല, ആ ദൂരം അതില് ഫീൽ ചെയ്യണം ആ വാക്കിൽ. ദൂരം ഫീൽ ചെയ്യും എനിക്കറിയാം. ഞാൻ പറയാം, കിലോമീറ്റർ. കിലോമീറ്റർ ഉത്തരം. ശരി, ശരിയല്ല. കിലോമീറ്റർ നല്ല ദൂരമില്ലേ? 1 kilometer എന്ന് വെച്ചാൽ എന്തോരം വരും? 1 kilometer ഉണ്ടത്. ഒരു ക്ലൂ തന്നെ ഞാൻ പറയാം. നല്ല പുഞ്ചിരി, നല്ല പുഞ്ചിരി, നല്ല പുഞ്ചിരി. എല്ലാരും പറയാം. മൈൽസ്. ഓ, മൈൽ. കിലോമീറ്ററെ കഴിഞ്ഞും കൂടുതലല്ലേ മൈല്? അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഉത്തരം ശരിയാണ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദലാൽ ജി മാർട്ടിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദലാൽ ജി മാർട്ട്. പട്ടാളത്തിന് ശേഷം ഇപ്പൊ വന്നിരിക്കുന്ന പടം, നമ്മുടെ എല്ലാവരും കൊതിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കൊതിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ മേനോൻ സാർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹവും ഒരു ഇടവേളയ്ക്ക് ശേഷം ലാൻഡ് ചെയ്തു. എന്താണ് സിനിമയുടെ പേര്? സിനിമയുടെ പേര് ഞാൻ സംവിധാനം ചെയ്യും എന്നാണ്. അപ്പൊ അതിൽ ഞാൻ സംവിധാനം ചെയ്യും, ഇത്തിരി കൺഫ്യൂഷനുള്ള പേരാണ്, വേറൊന്നുമല്ല, കോമഡി കൺഫ്യൂഷനാ. അപ്പോ ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന്റെ റോളാണ്, ഒരു ജൂറി മെമ്പറാണ്. അതൊരു ഫിലിമിന്റെ ഒരു സെക്കൻഡ് ഹാഫിലായിരിക്കും ഞാൻ വരുന്നത്. ഇതൊരു മെയിൻ റോളൊന്നും അല്ല, പക്ഷെ എങ്കിലും നല്ല നല്ല നല്ലൊരു കഥാപാത്രം. വളരെ കുറച്ച് സീൻസ് മാത്രമേ ഉള്ളൂ. ഇത് സിനിമയ്ക്കകത്തെ സിനിമയാണോ? അതെ, സിനിമയെ പറ്റിയുള്ള നല്ലൊരു സിനിമയാണ്. ബിക്കോസ് ബാലചന്ദ്ര മേനോൻ സാർ എടുക്കുന്ന സിനിമകളെല്ലാം ഫാമിലി ഓഡിയൻസസ് കാണുന്ന സിനിമകളാണ്. ഒരു സാറിന് നിർബന്ധമുണ്ട് ഇതിനകത്തൊരു അശ്ലീല ഭാഷ ഉപയോഗിക്കുകയല്ല സാറ്. അനാവശ്യമായിട്ട് സ്ത്രീകളെ വേറൊരു രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഡയലോഗ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ഡയലോഗ്സ് ആണ്. പിന്നെ സാറ് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ആ ഒരു രീതിയായിരുന്നു സാറിന് തോന്നുന്നു. കുറേ നാൾ ഇങ്ങനെ താലോലിച്ച് താലോലിച്ച് കഥ എഴുതി, പിന്നെ ഇപ്പോൾ ഡ്യൂ ഡേറ്റ് എടുത്ത് ഫിലിം റിലീസും ആയി. എന്നാണ് റിലീസ്? റിലീസ് 18th റിലീസ്. ഇനി എന്തായാലും നമ്മുടെ ഞാൻ സംവിധാനം ചെയ്യും എന്ന സിനിമയുടെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. ഓക്കെ, റെഡി? കേരള സ്റ്റേറ്റ് അവാർഡ് അതൊരിക്കലും മിസ് ചെയ്യരുത്. അത് സംസ്ഥാനം നമുക്ക് തരുന്ന ഒരു ബഹുമതി. These pictures having a censor certificate also. ഇത് കണ്ട് വിലയിരുത്താൻ നമ്മൾ അവാർഡ് കമ്മിറ്റിക്കാരും കൊള്ളാം. ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഒരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല. കേരള സ്റ്റേറ്റ് അവാർഡ് ഇപ്പോഴെനിക്ക് തുണയായി.
ഇനി ഈ ജൂറിയുടെ ഡെലിബറേഷൻസ് ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, അത് നടപ്പാക്കണം. Award for the best director goes to What do you mean by being a director? എന്നാ കുട്ടികളെ ഇത്? I will direct. സൂപ്പർ ട്രെയിലർ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ട്രെയിലർ ഇതാണെങ്കിൽ സിനിമ ഒരു ഒന്നൊന്നര സിനിമയായിരിക്കും. നമുക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ സിനിമ കാണാനായിട്ട് ഒരു വലിയ പ്രചോദനമാണ് അല്ലേ? ഇനിയിപ്പോ എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് വൈൻഡ് അപ്പും താങ്കൾ തന്നെ പറയാം. അത് ഞാൻ പറയുന്നില്ല ഇപ്പൊ, കാരണം ഞാൻ ഒരു പരിപാടി ഞാൻ ചെയ്തു, ഞാൻ ചോദ്യം ചോദിച്ചു, അപ്പൊ വൈൻഡ് അപ്പ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാനൊരു ഗസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാം, ആ ഒരു സുഖം ഞാനത് അനുഭവിക്കട്ടെ. അപ്പൊ ശരി, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ഗോപു നന്ദലാൽ ജി മാർട്ടിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടു കൂടി തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു. Bye! കറുത്ത മുട്ടനാടിന്റെ ചന്തിയിലെ ചോരയാണ്. ചന്തിയിലെ ചോരയല്ല, പാമ്പിനാണ് നോക്കുന്നത്. പാമ്പിന ചെവിക്കുന്നുള്ളിക്കോ? കാലം കൊടമാക്കി ഇങ്ങനെ പറഞ്ഞല്ലേ. നല്ല ഇനം തോക്കുകൾക്ക് സമീപിക്കുക. One, two, three, go!